താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ തകർച്ച സമഗ്ര അന്വേഷണം വേണമെന്ന് ബിജെപി. പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണം നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയാണെന്നും ആരോപണം. പാലാരിവട്ടം പാലം പോലെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ടും അധികൃതരുടെ കെടുകാര്യസ്ഥത കൊണ്ടും ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷമാകുമ്പോഴേക്കും തകർച്ചയിൽ അമർന്ന പഴയങ്ങാടി താവം മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിൽ ചുമതലക്കാർക്കെതിരെ കേസെടുത്ത് റോഡ് ആൻഡ് ബ്രിഡ്ജ് അധികൃതർ അന്വേഷിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. ഈ പാലത്തിന്റെ തകർച്ചയ്ക്ക് ഒന്നാം പ്രതി ഇവിടുത്തെ അന്നത്തെ എം എൽ എ ആയിരുന്ന ടി വി രാജേഷും ഇതിന് ഈ പാലം പണി ഏറ്റെടുത്ത രാജേഷ് രണ്ടാം പ്രതി പ്രതിയുമാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും എം എൽ എക്കെതിരെയും ഈ ആർ ടി എക്സ് കമ്പനിക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം. കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും അതുപോലത്തെ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഇവിടുത്തെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കും ഞങ്ങൾ രേഖാമൂലം പരാതി നൽകുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് കേവലം 3 വർഷം ആകുമ്പോഴേക്കും അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്കും പ്രത്യക്ഷമായ അഴിമതിയുടെ പാലമായി മാറുകയാണ് താവം റെയിൽവേ മേൽപ്പാലം. നിർമ്മാണത്തിലെ അപാകത കൊണ്ട് പാലങ്ങളുടെ സ്പാനുകളെ ബന്ധിപ്പിക്കുന്ന എക്സ്പെൻഷൻ ജോയിന്റ് തകരുകയും പാലത്തിന്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബുകൾ അടർന്നു വീഴുകയും പാലത്തിന്റെ തൂണുകളിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയും ചെയ്ത് യാത്ര ദുർഘടമായപ്പോൾ പോലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ബിജെപി കുറ്റപ്പെടുത്തി. ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ, ബിജെപി മാടായി മണ്ഡലം പ്രസിഡന്റ് റിനോയ് ഫെലിക്സ്, കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ്, മാടായി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സജീവൻ വെണ്ടര, ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ കുഞ്ഞിമംഗലം, മാടായി മണ്ഡലം കർഷക മോർച്ച പ്രസിഡന്റ് പി പി കേശവൻ, രജീവ് പി എൻ, സത്യൻ കരിക്കൻ തുടങ്ങിയവരാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്ന താവം മേൽപ്പാലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.